ഞാൻ പറയട്ടെ, ഇസ്ലാമിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പാലിക്കേണ്ട നിയമം വരെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അരി എന്ന ആഹാര വസ്തു കൊണ്ടുപോയി ടോയ്ലറ്റിൽ വിതറിയല്ലോ, ക്ലോസറ്റിൽ വിതറിയല്ലോ, വിസർജിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടല്ലോ. അത്തരക്കാരായ ചെറുപ്പക്കാരോട് പറയട്ടെ, മോനെ നീ ഈ തെറ്റ് നിർത്തൽ ചെയ്യണേ, ഇനി ഇത്തരത്തിലുള്ള പേക്കൂത്തുകളെ കൂടെ പോകരുത്. എന്തേ കാരണം? ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വരെ പാലിക്കേ നിയമം ലോക മുസ്ലിമീങ്ങളോട് ഹബീബായ തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹബീബായ തങ്ങൾ എന്താ പഠിപ്പിച്ചത്? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണ വസ്തുവിനെ എത്ര കണ്ട് ബഹുമാനിക്കണം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഹബീബായ തങ്ങളുടെ പ്രത്യേകമായ ഒരു സ്വഭാവമുണ്ട്. നബി തങ്ങളുടെ സ്വഭാവം എന്താണ്? ഹബീബായ തങ്ങൾ ഭക്ഷണം കഴിച്ചു തീർന്നാൽ ഉമ്മമാരെ ഭക്ഷണം കഴിച്ചാലുള്ള സ്വശൈലി വേണ്ടത്. ഹബീബായ തങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവിടത്തെ വിരലുകള് വായയിലിട്ട് ഈമ്പി എടുക്കാറുണ്ട്. ആ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി വിരലുകളിലുണ്ടല്ലോ, ആ ബാക്കിയിൽ ബറക്കത്തുണ്ടാകും. ഏതിലാണ് ബറക്കത്തുണ്ടാവുക എന്ന് പറയാൻ വയ്യല്ലോ. അതുകൊണ്ട് ഹബീബായ തങ്ങൾ എന്താ ചെയ്യുക? ആ കൈ വിരലിനെ വായയിലങ്ങിട്ട് ഈമ്പി എടുക്കാറുണ്ട്. മുഹമ്മദ് മുസ്തഫ പോരാ എന്നിട്ട് അവിടെ നിന്ന് പറയാണ്, മൻ അകല ഫീ ഖസഅതിൻ, ഭക്ഷണ വസ്തുവിനെ ബഹുമാനിക്കേണ്ട രൂപം. ഒരാൾ ഒരു തളികയിൽ ഭക്ഷണം കഴിച്ചു, ഒരാൾ ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചു, പിന്നെ ആ പ്ലേറ്റിലുള്ളത് മുഴുവനും അങ്ങ് തുടച്ച് നക്കി. ആ പ്ലേറ്റിൽ ഒഴിവാക്കരുത്, കഴിച്ച ആഹാരത്തിന്റെ ബാക്കി പ്ലേറ്റിൽ ഒഴിവാക്കരുത്. പിന്നെന്താ വേണ്ടത്? സുമലഹസഹ, പിന്നെ ആ പ്ലേറ്റിലുള്ളത് മുഴുവനും അങ്ങ് തുടച്ചങ്ങനേക്ക്, എന്നിട്ടതാ നക്കിയെടുത്തു. അങ്ങനെ ഒരാളെ ചെയ്താൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഒന്നും അതിൽ ബാക്കി വെക്കാതെ അതിലുള്ളത് മുഴുവനും അങ്ങ് തുടച്ചിട്ട് നിങ്ങൾ നക്കിയെടുത്താൽ ആ പ്ലേറ്റ് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹനോട് പൊറുക്കലിനെ ചോദിക്കും കേട്ടോ, ചെയ്യും കേട്ടോ. ഇത് പറയുന്നത് ഞാനല്ല, നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് ഇബ്നു മാജ റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനനു ഇബ്നു മാജയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരൽപ്പം ഇങ്ങോട്ട് വരൂ. ഹബീബായ തങ്ങൾ പറയാണ്, ഓ മനുഷ്യ, നീ ഭക്ഷണം കഴിച്ചു കഴിക്കുമ്പോ നിന്റെ പ്ലേറ്റിൽ നിന്ന് ഒരൽപ്പം താഴോട്ട് വീണാൽ നമുക്കൊരു പ്രശ്നമല്ലല്ലോ. ഉമ്മമാരെ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ ഒരു അംശമുണ്ടല്ലോ പ്ലേറ്റിൽ നിന്ന് തളികയിൽ നിന്ന് താഴോട്ട് വീണാൽ നമുക്കൊരു ചെറിയ വിഷയ, അത് പ്രശ്നമല്ല. താഴെ വീണത് എങ്ങനെയാ എടുത്ത് കഴിക്കുക? താഴെ നിലത്ത് വീണത് എങ്ങനെയാ എടുത്ത്, ടേബിളിൽ വീണത് എങ്ങനെയാ എടുത്ത് കഴിയാ? ഓ, അതൊരു വല്ലാത്തൊരു വിഷമം എന്നും പറഞ്ഞിട്ട് അതൊരു ചെറിയ കാര്യമായി പുച്ഛിച്ച് തള്ളുന്ന ചില ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, കാരണവന്മാരുണ്ട്. ഹബീബായ തങ്ങൾ പറയാണ്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്ലേറ്റിൽ നിന്ന് വല്ലതും താഴോട്ട് വീണാൽ മൻ അകല മാ യസ്ഖുതു മിനൽ ഖുബാർ അവിൽ ഖസ്ഉഅ അമിന മിനൽ ഫഖരി, അതേ ഒരാളെ പ്ലേറ്റിൽ നിന്ന് താഴോട്ട് വീണ ഭക്ഷണം അതങ്ങെടുത്തിട്ട് മെല്ലെ അങ്ങ് കഴിച്ചാൽ അത്തരക്കാരൻ അമിന മിനൽ ഫഖരി, അവന് ജീവിതത്തിൽ പിന്നെ ഫഖർ ഉണ്ടാവൂല, ദാരിദ്ര്യമുണ്ടാവൂല.
പ്ലേറ്റിൽ നിന്ന് താഴോട്ട് വീഴുന്ന ഭക്ഷണം അതങ്ങനെ നെവർ മൈൻഡായി കാണാതെ അതങ്ങെടുത്തിട്ട് നീ കഴിച്ചാൽ ഹബീബാരെ തങ്ങളാ പറയണത് അമിന മിനൽ ഫഖരി, പിന്നെ ജീവിതത്തിൽ അവന് ദാരിദ്ര്യമുണ്ടാകൂല. രണ്ടാമതായി ഹബീബായ തങ്ങൾ പറയാണ് വൽ ബറസീ, അവന് വെള്ളപ്പാണ്ടെ രോഗമുണ്ടാവൂല. പിന്നെ വീണ്ടും പറയുകയാണ് വൽ ജുദാമി, അവന് കുഷ്ഠരോഗമുണ്ടാകൂല. അത് മാത്രമല്ല വസുറിഫ അൻ വലദിഹി അൽഹമഖു, അവന് വേണ്ടി ജനിക്കാൻ പോകുന്ന മക്കള് അവർ മന്ദബുദ്ധികളാകൂല. നിങ്ങൾക്ക് വേണ്ടി ജനിക്കാൻ പോകുന്ന മക്കള് ആ മക്കള് മന്ദബുദ്ധികളാകൂല. എപ്പോ നിലത്ത് വീണ ആഹാര വസ്തു എടുത്ത് കടിച്ചാൽ ആ നിങ്ങൾക്ക് വേണ്ടി ജനിക്കാൻ പോകുന്ന മക്കള് ആ മക്കള് മന്ദബുദ്ധികളാകൂല. മുഹമ്മദ് മുസ്തഫ അത്രയും ഗൗരവത്തിൽ ഭക്ഷണ വസ്തുവിനെ കാണണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ആഹാര വസ്തുവിൽ തന്നെ ഏറ്റവും ബറക്കത്തുള്ള അരിയെ കൊണ്ടുപോയ കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ക്ലോസറ്റിൽ ഇട്ട് നീ മലീമസമാക്കിയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയണം കേട്ടോ.